നമസ്കാരം ഏവർക്കും പി എസ് സി ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 1 ഇപ്പോൾ നടന്ന പരീക്ഷയിൽ നിന്നും ജി കെയിലെ ഓരോ ടോപ്പിക്കിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ എടുത്ത് പഠിക്കുകയാണ്. വരാൻ പോകുന്ന പരീക്ഷകൾ എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ ക്ലാസ് റൂം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ കറണ്ട് അഫെയർസ് നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു, ബാക്കിയുള്ള പോർഷൻസ് ആണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ പ്ലേലിസ്റ്റിലുള്ള ഓരോ ക്ലാസ്സുകളും കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കണം. ഒപ്പം തന്നെ പുതിയതായിട്ട് ക്ലാസ്സുകൾ കേൾക്കുന്നവർ ശ്രദ്ധിക്കാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്നവരോ പ്ലസ് കോഴ്സുകൾ റിന്യൂ ചെയ്യുന്നവരോ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ മെയ് 16 മുതൽ 19 വരെ ഫീസിൽ 20% ഓഫ് ലഭിക്കുന്നതാണ്. 6 മന്ത്സ്, 12 മന്ത്സ്, 18 മന്ത്സ്, 24 മന്ത്സ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു ഓഫർ ലഭിക്കുന്നത്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. അക്കാഡമി പ്ലസ് കോഴ്സിൽ കേരള സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഇൻവെസ്റ്റിഗേറ്റർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി റെക്കോർഡർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. പ്ലസ് കോഴ്സിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊരു 150 ഡേയ്സ് കോഴ്സ് 10th ലെവൽ മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിൽ ചേർന്ന് പഠിക്കുക. അതുപോലെ ദൗത്യം എന്ന പേരിൽ ഒരു 100 ഡേയ്സ് ബാച്ച് കോഴ്സ് ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സിലൊക്കെ ചേർന്ന് പഠിക്കുന്നവർ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്യുക. അതേപോലെ അൺഅക്കാഡമിയിൽ നമ്മൾ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സീരീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി 22, 29 തീയതികളിൽ 8 മണിക്കാണ് എക്സാം. ടോപ്പിലെത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ സൗജന്യമായി ലഭിക്കുന്നതാണ്. 1st ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികളാണ്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, ആദിഭാഷ, അദ്വൈത പഞ്ചരം, അദ്വൈത ചിന്താപദ്ധതി, സർവമത സമാരസ്യം. ശ്രദ്ധിക്കണം, ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, ആദിഭാഷ, അദ്വൈത പഞ്ചരം, അദ്വൈത ചിന്താപദ്ധതി, സർവമത സമാരസ്യം. അപ്പോൾ പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, ആദിഭാഷ, അദ്വൈത പഞ്ചരം, അദ്വൈത ചിന്താപദ്ധതി, സർവമത സമാരസ്യം. 2nd ക്വസ്റ്റ്യൻ, വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. നമുക്കറിയാം, യഥാർത്ഥത്തിൽ സ്വർണം വെള്ളി ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ അത് വന്നത് വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. ഇപ്പോൾ കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം നടന്നത് 1915 പ്രധാനമായിട്ടും ഇത് കൊല്ലം ജില്ലയിലാണ് നടന്നത്. കല്ലുമാല സമരത്തിൻ്റെ മറ്റൊരു പേരാണെന്ത്? പെരിനാട് ലഹള. കല്ലുമാല സമരത്തിൻ്റെ മറ്റൊരു പേരാണ് പെരിനാട് ലഹള. ഏത് വർഷമാണ്? 1915. ഇനി പുലേ ലഹള അല്ലെങ്കിൽ ഊരുട്ടമ്പല ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള, അത് തിരുവനന്തപുരം ജില്ലയിലാണ്, 1915. താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂളുകളിൽ പ്രവേശനം നേടിയെടുക്കാൻ വേണ്ടി അയ്യങ്കാളി നടത്തിയ പ്രക്ഷോഭമായിരുന്നു എന്ത്? പുലേ ലഹള, ഊരുട്ടമ്പല ലഹള, 90-ാം ആണ്ട് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. പുലേ ലഹള എന്നോ ഊരുട്ടമ്പല ലഹള എന്നോ 90-ാം ആണ്ട് ലഹള എന്ന പേരിലോ അറിയപ്പെടുന്നു, 1915. ഇനി പൊതുനിരത്തുകൾ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നയിച്ച പ്രക്ഷോഭമാണ് വില്ലുവണ്ടി യാത്ര, 1893. അത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു. പൊതുനിരത്തുകൾ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നയിച്ച പ്രക്ഷോഭമാണിത്, വില്ലുവണ്ടി സമരം. ഇനി താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്ക് ചന്തകളിൽ പ്രവേശനത്തിന് വേണ്ടി അയ്യങ്കാളി നയിച്ച പ്രക്ഷോഭമായിരുന്നു നെടുമങ്ങാട് ചന്തലഹള, അത് 1912. നെടുമങ്ങാട് ചന്തലഹള ഏത് വർഷമായിരുന്നു? 1912 നെടുമങ്ങാട് ചന്ത ലഹള. അപ്പോൾ കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള 1915, പുലേ ലഹള അല്ലെങ്കിൽ ഊരുട്ടമ്പല ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള 1915, വില്ലുവണ്ടി യാത്ര 1893, നെടുമങ്ങാട് ചന്തലഹള 1912. നെക്സ്റ്റ് 3rd ക്വസ്റ്റ്യൻ, 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിച്ച സ്ഥലം ഏതാണ്? തൃശ്ശൂരിലാണ്. കൊച്ചി ദിവാനായിരുന്ന ആർ കെ ഷൺമുഖ ഷെട്ടി വൈദ്യുത വിതരണ അവകാശം
സ്വകാര്യ കമ്പനിയായ ചന്ദ്രിക എന്ന് പറയുന്നൊരു കമ്പനിക്ക് നൽകി. ഇതിനെതിരെ നടന്നൊരു പ്രക്ഷോഭമായിരുന്നു. അപ്പോൾ 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിച്ച സ്ഥലം ഏതാണ്? തൃശ്ശൂർ. അപ്പോൾ ഈ സമരത്തിന് ആധാരമായ ഒരു ഉത്തരവ് പുറത്തിറക്കിയത് ആരായിരുന്നു? കൊച്ചി ദിവാനായിരുന്ന ആർ കെ ഷൺമുഖ ഷെട്ടിക്കെതിരായിരുന്നു സമരം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഈ വൈദ്യുതി വിതരണ അവകാശം ലഭിച്ച സ്വകാര്യ കമ്പനി ഏതായിരുന്നു? ചന്ദ്രികയാണ്. ഈ ഒരു സമരത്തിൻ്റെ പ്രധാന നേതാവായിരുന്നു ഇ ഇക്കണ്ട വാര്യർ. കൊച്ചി ഗവൺമെൻറ്റാണ് ഈ സമരം അടിച്ചമർത്തിയത്. സമരത്തിൻ്റെ പ്രധാന നേതാവായിരുന്നു ഇ ഇക്കണ്ട വാര്യർ. അപ്പോൾ 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിച്ച സ്ഥലം ഏതാണ്? തൃശ്ശൂർ. 36 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിച്ച സ്ഥലം തൃശ്ശൂർ. കൊച്ചി ദിവാനായിരുന്നു ആര്? ആർ കെ ഷൺമുഖ ഷെട്ടി. അതുപോലെ വൈദ്യുതി വിതരണ അധികാരം ലഭിച്ച സ്വകാര്യ കമ്പനി ഏതായിരുന്നു? ചന്ദ്രിക. സമരത്തിലെ പ്രധാന നേതാവാരായിരുന്നു ഇ ഇക്കണ്ട വാര്യർ. നാലാമ ക്വസ്റ്റ്യൻ, സാമൂഹ്യ രംഗത്ത് പൊതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം എവിടെ? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അരുവിപ്പുറമാണ്. എല്ലാവർക്കും അറിയാം സാമൂഹ്യ രംഗത്ത് പൊതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? അരുവിപ്പുറം. അപ്പോൾ അരുവിപ്പുറം ക്ഷേത്രം സ്ഥാപിച്ച വർഷം 1887. അരുവിപ്പുറം ക്ഷേത്രം സ്ഥാപിച്ച ഏത് വർഷമാണ്? 1887. അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ 1888. പിന്നെ അരുവിപ്പുറം ക്ഷേത്ര യോഗം ഏത് വർഷം രൂപീകരിച്ചു? 1898. ഇതിനെയാണ് നമ്മൾ പിന്നീട് വാവൂട്ട് യോഗം എന്ന് വിളിച്ചത്. ഇതിനെയാണ് നമ്മൾ പിന്നീട് SNDP ആദ്യകാല രൂപം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അരുവിപ്പുറം ക്ഷേത്രം സ്ഥാപിച്ചത് 1887, അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ 1888. നമുക്കറിയാം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇവിടം എന്ന് അരുവിപ്പുറ ക്ഷേത്ര ഭിത്തിയിലാണ് ഗുരു കുറിച്ചത്. അരുവിപ്പുറ ക്ഷേത്ര യോഗം അല്ലെങ്കിൽ വാവൂട്ട് യോഗം രൂപീകരിച്ച 1898. പിന്നെ SNDP രൂപീകരിക്കപ്പെട്ട 1903 May 15 SNDPയുടെ രൂപീകരണ യോഗം നടന്നത് അരുവിപ്പുറത്താണ്. SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. SNDPയുടെ സ്ഥാപക അധ്യക്ഷൻ അല്ലെങ്കിൽ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവാണ്. ആദ്യ സെക്രട്ടറി കുമാരനാശാനാണ്. ഇങ്ങനെ കുറേ ബേസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ശിവഗിരി മഠം സ്ഥാപിച്ചത് 1904. ശിവഗിരി മഠം ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? 1904. അതേപോലെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ 1908. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ ഏത് വർഷമാണ്? 1908. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ ഏത് വർഷമാണ്? 1908. അതേപോലെ ശിവഗിരിയിലെ ശാരദാദേവി പ്രതിഷ്ഠ 1912. ശിവഗിരിയിലെ ശാരദാദേവി പ്രതിഷ്ഠ ഏത് വർഷമാണ്? 1912. അപ്പോൾ SNDP സ്ഥാപിച്ച വർഷം ഏതാണ്? 1903 May 15. ശിവഗിരി മഠം ഏത് വർഷമാണ്? 1904. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ ഏത് വർഷമാണ്? 1908. ശിവഗിരിയിലെ ശാരദാദേവി പ്രതിഷ്ഠ ഏത് വർഷമാണ്? 1912. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാറാണ്. കാരണം കൊച്ചിയും തിരുവിതാംകൂറൊക്കെ രാജാക്കന്മാർ ഭരിച്ചു, ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാണ്. പ്രത്യക്ഷ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ്? മലബാറാണ്. കാരണം പഴശ്ശി കലാപങ്ങൾക്ക് ശേഷം അവർ മലബാർ പൂർണ്ണമായി അവരുടെ അധീനതയിൽ കൊണ്ടുവന്നു. അപ്പോൾ നമുക്കറിയാം ഒന്നാം പഴശ്ശി കലാപം നടന്നത് 1793 മുതൽ 98. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നിരക്കിൽ പ്രതിഷേധിച്ചായിരുന്നു ഒന്നാം പഴശ്ശി കലാപം. രണ്ടാം പഴശ്ശി കലാപം നടന്ന വർഷം 1800 മുതൽ 1805 വരെയാണ്. രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയാണ്. അത് നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തര ഫലമായിട്ടാണ് നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂരാണ്. മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതാണ്? പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂർ. കേരളത്തിൻ്റെ ഉപ്പ് സത്യാഗ്രഹത്തിലെ പ്രധാന നേതാവ് കെ കേളപ്പനായിരുന്നു. അദ്ദേഹം കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചു. 1930 April 13 സ്റ്റാർട്ട് ചെയ്തു. April 21 പയ്യന്നൂരിലെത്തി ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പോൾ 1930 മലബാറിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂർ. പയ്യന്നൂരിൻ്റെ വിശേഷണം എന്തായിരുന്നു? രണ്ടാം ബർദോളി എന്നറിയപ്പെട്ടു. ഈ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവായിരുന്നു കെ കേളപ്പനായിരുന്നു പ്രധാന നേതാവ്. ജാഥ 1930 April 13 മുതൽ 21 വരെ ആയിരുന്നു. അതേപോലെ ഉപ്പ് സത്യാഗ്രഹത്തിന് കോഴിക്കോട് നേതൃത്വം നൽകിയ ആരെന്ന് ചോദിച്ചാൽ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദി, അതായത് കെ കേളപ്പനും മറ്റ് ലീഡേഴ്സും ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം വേദി കോഴിക്കോട്ടേക്ക് മാറ്റിയിരുന്നു. അതിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. ഉപ്പ് സത്യാഗ്രഹ ജാഥയുടെ കേരളത്തിലെ മാർച്ചിങ് സോങ് വരിക വരിക സഹചരിയായിരുന്നു. അംഷി നാരായണപിള്ളയാണ് ഇത് എഴുതിയത്. എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ജാഥയുടെ മാർച്ചിങ് സോങ് ഇതായിരുന്നു വരിക വരിക സഹചരി. ആരെഴുതി? അംഷി നാരായണപിള്ള. അതേപോലെ
കെ കേളപ്പൻ്റെ അറസ്റ്റിന് ശേഷം കേരളത്തിൽ ഉപ്പുസത്യാഗ്രഹം നയിച്ച വ്യക്തിയാണ് മൊയ്യാരത്ത് ശങ്കരൻ. ഇദ്ദേഹത്തെ കേരളത്തിലെ ഉപ്പുസത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കേരളത്തിലെ ഉപ്പുസത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിലെ ഉപ്പുസത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? മൊയ്യാരത്ത് ശങ്കരൻ. അതേപോലെ കേരളത്തിൻ്റെ ഉപ്പുസത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പി സി കുഞ്ഞിരാമൻ അടിയോടി. കേരളത്തിലെ ഉപ്പുസത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി എന്നാരെ വിശേഷിപ്പിക്കുന്നു? പി സി കുഞ്ഞിരാമൻ അടിയോടി. അപ്പോൾ കേരളത്തിൽ ഉപ്പുസത്യാഗ്രഹത്തിന് കോഴിക്കോട് നേതൃത്വം നൽകിയാരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. കേരളത്തിൽ ഉപ്പുസത്യാഗ്രഹത്തിൻ്റെ മാർച്ചിംഗ് സോങ് ഇതായിരുന്നു വരിക വരിക സഹചര്യ. അംഷി നാരായണപിള്ളയാണത് രചിച്ചത്. അതുപോലെ ഉപ്പുസത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് മൊയ്യാരത്ത് ശങ്കരനാണ്. രക്തസാക്ഷി പി സി കുഞ്ഞിരാമൻ അടിയോടിയാണ്. നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച വ്യക്തി മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച വ്യക്തി ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഐക്യത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ നടന്ന ആദ്യ സംഘടിത കലാപമാണ്. അപ്പോൾ മന്നത്ത് പത്മനാഭൻ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥ നയിച്ചു. ആ സവർണജാഥ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 March 30 ഈ സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച മൂന്ന് വ്യക്തികൾ കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. അപ്പോൾ മന്നത്ത് പത്മനാഭൻ്റെ സവർണജാഥ ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അതുപോലെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഐക്യത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ നടന്ന ആദ്യ സംഘടിത കലാപമാണ്. 1924 March 30 ആരംഭിച്ചത്. ഈ സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച മൂന്ന് വ്യക്തികൾ ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. ഇനി നമുക്കറിയാം, വൈക്കം സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച അല്ലെങ്കിൽ ഐത്തോചടന പ്രമേയം അംഗീകരിച്ച INC സമ്മേളനം 1923 കാക്കിനാട സമ്മേളനമായിരുന്നു. പ്രമേയം അവതരിപ്പിച്ചത് TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരെന്ന് ചോദിച്ചാൽ TK മാധവനാണ്. നമുക്കറിയാം TK മാധവൻ, CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ, KK കേളപ്പൻ ഇങ്ങനെ ലീഡേഴ്സൊക്കെ ഉണ്ട്. ഒറ്റ വേർഡിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരെന്ന് ചോദിച്ചാലാണ് TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി ശ്രീമൂലൻ തിരുനാൾ രാമവർമ്മ രാജാവ്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലൻ തിരുനാൾ രാമവർമ്മ. അവസാനിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി സേതുലക്ഷ്മി ഭായ്. അവസാനിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി ആരായിരുന്നു? സേതുലക്ഷ്മി ഭായ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലൻ തിരുനാൾ രാമവർമ്മയും. അവസാനിക്കുന്ന സമയത്ത് ആരായിരുന്നു? സേതുലക്ഷ്മി ഭായ്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ. മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിലുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിലൊന്നായിരുന്നു ചാന്നാർ ലഹള. ചാന്നാർ ലഹള അല്ലെങ്കിൽ മേൽമുണ്ട് സമരം കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭം എന്ന് നമ്മളിതിനെ വിശേഷിപ്പിക്കും. തിരുവിതാംകൂറിൽ റെസിഡൻ്റ് ദിവാനായിരുന്ന കേണൽ ജോൺ മൺട്രോ 1813 ഒരു ഉത്തരവിടുന്നുണ്ട്. നിങ്ങൾ ഏത് മതത്തിലും ജാതിയിലും പെട്ട ആളുകളാണെങ്കിലും മതം മാറി ക്രിസ്ത്യൻ മതം സ്വീകരിച്ചാൽ മേൽമുണ്ട് ധരിക്കാൻ അവകാശം തരാമെന്ന്. അതിനെതിരെ അന്ന് ആരംഭിച്ച ഒരു പ്രക്ഷോഭമായിരുന്നു 1813. പക്ഷെ അന്ന് ശക്തി ആർജിച്ചൊന്നുമില്ല. 1822 വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ ഇത് വലിയൊരു സമരമായിട്ട് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാതെ ഇടയ്ക്ക് ബ്രേക്കുകളുണ്ടായി നടന്ന ഒരു സമരമാണ്. അതുകൊണ്ട് വർഷങ്ങളുടെ കാര്യത്തിൽ പരീക്ഷകൾ ചോദിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ചോണം, ചാന്നാർ ലഹള ആരംഭിച്ച വർഷം എന്ന് ചോദിച്ചാൽ 1822. ഞാൻ പറഞ്ഞു 13 ഉത്തരവെങ്കിലും ഒരു സംഘടിത സമരമായിട്ട് മാറിയത് 1822. അപ്പോൾ ചാന്നാർ ലഹളയെ പിന്തുണച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. സ്ഥിരമായി ചോദിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചാന്നാർ ലഹളയെ പിന്തുണച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. അതേപോലെ ചാന്നാർ ലഹള നടന്ന വർഷം എന്ന് ചോദിച്ചാൽ 1859. അതായത് 1859 ജനുവരിയിലാണ് ഇതൊരു വലിയ പ്രക്ഷോഭമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് നടന്ന വർഷം നമ്മൾ 1859 വിളിക്കുന്നത്. ഈ സമരത്തെ തുടർന്ന് എല്ലാ ചാന്നാർസികൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് രാജകീയ വിളംബരം വന്നു 1859 July 26. ഇമ്പോർട്ടൻ്റ് ആണ്, ചാന്നാർസികൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് രാജകീയ വിളംബരം എന്ന് വന്നു 1859. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ചാന്നാർസികൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അവകാശം നൽകിയ രാജാവ് ആരെന്ന്. ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ചാന്നാർസികൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അവകാശം നൽകിയ രാജാവ് ആരെന്ന് ചോദിച്ചാരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ദെൻ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് എസ് നീലകണ്ഠ അയ്യറാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാരാണ്? എസ് നീലകണ്ഠ അയ്യറാണ്. നമുക്കറിയാം, തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ഇതേപോലെ കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയായിരുന്നു ഏത്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. 1941 January 26 ഫോം ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്?
ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി ഇരുപത്താറാണ് സ്ഥാപിക്കപ്പെടുന്നത്. ഇതിൻ്റെ ആദ്യ സമ്മേളനം എവിടെ നടന്നു എന്ന് ചോദിച്ചാൽ ഇരിങ്ങാലക്കുടയിലാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സമ്മേളനം എവിടെ നടന്നു? ഇരിങ്ങാലക്കുടയിലാണ്. ആദ്യ സെക്രട്ടറി ആയിരുന്നു വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. അപ്പോൾ ശ്രദ്ധിച്ചോണം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലെ ആദ്യ പ്രസിഡന്റ് എസ് നീലകണ്ഠ അയ്യറും ആദ്യ സെക്രട്ടറി ആയിരുന്നു ആര്? വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 1812 ആരംഭിച്ച കുറിച്ചർ കലാപത്തിൻ്റെ പ്രധാന നേതാവ്? രാമനമ്പി. അതായത് പഴശ്ശി കലാപത്തിൽ പഴശ്ശിരാജയെ സപ്പോർട്ട് ചെയ്ത ആദിവാസി വിഭാഗങ്ങളെ നികുതി വർദ്ധിപ്പിച്ച് ദ്രോഹിച്ചതിൽ പ്രതിഷേധിച്ച് പിന്നീട് നടന്നൊരു പ്രക്ഷോഭമായിരുന്നു. അങ്ങനെ അന്ന് നികുതി വർദ്ധവന് ഉത്തരവ് കൊടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു തോമസ് വാർഡൻ. അതേപോലെ കുറിച്ചർ കലാപത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. കുറിച്ചർ കലാപത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു കുറിച്ചർ കലാപത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 10 ക്വസ്റ്റ്യനും ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഇനിയുള്ള ഫേസുകളിലെ പരീക്ഷ എഴുതുന്നവരെ ഉറപ്പായി ഹെൽപ്പ് ചെയ്യും. അതിനനുസരിച്ച് ക്ലാസ്സുകൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. നമ്മൾ ഓരോ പോർഷൻസും എടുത്ത് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.